കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാളെ രാവിലെ 8:30 കൊച്ചിയിലെത്തിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ മൃതദേഹം ഏറ്റുവാങ്ങും. മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോകും. അപകടത്തിൽ 23 മലയാളികളടക്കം 45 പേരാണ് മരിച്ചത്. ദജീജ് മോർച്ചറിയിൽ എംബാം നടപടികൾ പുരോഗമിക്കുകയാണ്. കുവൈറ്റ് സമയം പുലർച്ചെ 1 മണിയോടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. കുവൈറ്റിലെത്തൻ സലീം കോട്ടയിലും എം സി നാസറും തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ഷിലാ സനലും ചേരും. ആദ്യം കുവൈറ്റിലേക്ക് പോവുകയാണ്. സലീം, എംബാം നടപടികൾ എന്തായി? ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് എന്തെല്ലാം നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട്? രേഷ്മ, 30-ലേറെ പേരുടെ എംബാം അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെയും ഉടൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. മൃതദേഹം കൊണ്ടുപോകുവാനുള്ള നിരവധി വാഹനങ്ങൾ മോർച്ചറിക്ക് മുന്നിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. കുവൈറ്റ് സമയം 10 മണിയോടെ ദജീജ് മോർച്ചറിയിൽ നിന്നും 45 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും. ഇതിൽ 23 മലയാളികളുടെ മൃതദേഹങ്ങളും ഉൾപ്പെടും. രാത്രി 1 മണിയോടെ വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെടുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഐഡന്റിഫൈ ചെയ്യുവാൻ സാധിക്കാത്ത ഒരു മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം നാട്ടിലേക്ക് അയക്കുമെന്നാണ് സൂചനകൾ. എംബാം ചെയ്തു കഴിഞ്ഞാൽ അതോടെ എല്ലാ സാങ്കേതിക നടപടികളും പ്രക്രിയകളും പൂർത്തിയായി നേരെ എയർപോർട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇനി നടത്തുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അവസാനമായി ഇവരെ യാത്ര അയക്കുവാൻ വേണ്ടി നിരവധി മലയാളികളാണ് ഇവിടെ മോർച്ചറിക്ക് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. രേഷ്മ, ശരി, സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.